നിങ്ങള് കേസെടുത്തിട്ട് ഏമാത്രം വരുന്നത് ആൺകുട്ടികളോട് ആകുമ്പോൾ ചെറിയ ചെറിയ കുഴപ്പമുണ്ടാവും. നിങ്ങളെന്താ വിചാരിച്ചത്? കുറച്ച് കേസെടുത്തിട്ട് നമ്മളെ നാളെത്തിക്കാറുണ്ട്. അങ്ങനെ ഇത് 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 കുറയാണെന്നാണ് പറയാൻ വിചാരിക്കുന്നത്. ഇത് ചൈനയും റഷ്യയാണെന്നാണ്. നിങ്ങൾ കെട്ടിപ്പൊക്കുന്ന ഉരുക്കുവ മലകൾ ഞങ്ങൾക്ക് താണ്ടി കടക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ കയ്യിലുള്ളത് ആയുധമല്ല, കത്തിയല്ല, ഞങ്ങളുടെ കൈയിലുള്ളത് മനുഷ്യ സ്നേഹത്തിന്റെ ജനാധിപത്യത്തിന്റെ കരുത്താണ്. ആ കരുത്ത് മതി നിങ്ങളുടെ ഈ CPM എന്ന് പറയുന്ന ഈ കോട്ടയെ തകർക്കാൻ. അത് കഴിഞ്ഞിട്ടുണ്ട്, അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒന്ന് പേടിപ്പിക്കരുത്, അങ്ങനെ ഒന്ന് ഭയപ്പെടുത്തരുത്. അങ്ങനെ ഭയപ്പെട്ടത് ഇതുപോലെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ ജയിലിൽ അടക്കാൻ കൂട്ടു നിൽക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ. ഇന്ന് എനിക്ക് ഇന്ന് കുറച്ചുകൂടെ ഒരു ഗൗരവം തോന്നി, കാരണം രമേശ് ചെന്നിത്തലക്കും KM ചാജിക്കുതിരെ കേസ് നിലവാരമുള്ള കുഴപ്പമില്ലല്ലോ. വലിയ വലിയ ആൾക്കാർക്കെതിരാണ് കേസ് വരുന്നത്. നിങ്ങളെന്താണ് വിചാരിച്ചിരിക്കുന്നത് CPM കാരാ? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു. ഈ വിജിലൻസും ഇവിടുത്തെ പോലീസുകാരനും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ അങ്ങ് കൊണ്ടുപോയി ജയിലിൽ അടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ലോകമൊന്നും അവസാനിക്കൂല. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും, ഞങ്ങളും ഇവിടെ തന്നെ ഉണ്ടാകും. ഈ കളികൾക്ക് എണ്ണി എണ്ണി ഞങ്ങള് ജനാധിപത്യപരമായ വിധത്തിൽ പകരം വീട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പേര് മാറ്റി വിളിക്കേണ്ടി വരും. നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ. അതങ്ങനെ മറന്നു പോകുന്ന കൂട്ടത്തിൽ പെടുന്നവരാണ് ഞങ്ങളെന്ന ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി, അത് മറന്നു പോകില്ല. അതുകൊണ്ട് അനാവശ്യമായിട്ട് ഈ പോകാൻ നേരത്ത് ആവശ്യമില്ലാത്ത കളിയൊന്നും ഉദ്യോഗസ്ഥന്മാരും കളിക്കണ്ട. ജനാധിപത്യ രാജ്യത്തിൽ ആരോഗ്യപരമായ സംവാദങ്ങളൊക്കെ ഉണ്ടാവും, ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ. അത് ആരോഗ്യകരമായിട്ട് എടുക്കണം, ജനാധിപത്യപരമായിട്ട് എടുക്കണം. അതല്ലാതെ അഹങ്കാരവും അധികാരം കയ്യിലുണ്ടെന്ന് വെച്ച് തോന്നിവാസവും കളിക്കാൻ അടങ്ങിയാൽ അതിന്റെ വിവരം അറിയിച്ചിട്ടേ ഞങ്ങളൊക്കെ അടങ്ങിയിരിക്കൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.